നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്ന് നടന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ, കുറച്ച് ദിവസമായിട്ട് നമ്മൾ മിസ്സാക്കിയിട്ടുള്ള വീഡിയോ അല്ലേ ഇത്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് എപ്പിസോഡിൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നത്, നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ജാസ്മിനെ റെസ്മിൻ അടിച്ചു എന്നോ ഒന്തി എന്നോ എന്തോ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ട്. അപ്പം എന്തോ നടന്നിട്ടുണ്ട്. യെസ്, കറക്റ്റ്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് റിവ്യൂ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പറയാനുണ്ടാവേണ്ട കാര്യം എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് അല്ലേ ഇത്. പക്ഷേ ആ ഒരു യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ആ ഇൻസിഡൻറ്റ് നടന്നതെന്നുള്ളത് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. അത് മുക്കി മുക്കി അതിന് മുക്കാനുണ്ടായ റീസൺ എന്തായിരിക്കും ഇത്, നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. എനിക്ക് സംശയം തോന്നിയ കാര്യം കേട്ടോ, റോക്കി അടിച്ചത് ഭയങ്കര പ്രശ്നമായില്ലേ പുറത്ത്, അപ്പൊ അത് കേസൊക്കെ ആയി. ഇതാണോ നിങ്ങള് പൊതു സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ഇഷ്യൂ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ആൾക്കാര്. ഇതാണോ ആൾക്കാരെ കാണിക്കണ ചോദിച്ചിട്ട്. അപ്പൊ ഇനി അങ്ങനെ ഒരു പ്രശ്നം പേടിച്ചിട്ട് ചിലപ്പോ വയലൻസ് കാണിക്കണ്ട വിചാരിച്ചിട്ടാവോ. അതന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഇനി മുതൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള അടിപിടിയും കാര്യങ്ങളും ബിഗ് ബോസ് കാണിക്കാൻ തോന്നുന്നില്ല. അതായത് ഇനി ഒരു കേസ്, ഒരു ബിഗ് ബോസിനെതിരെ ഷോക്കെതിരെ വല്ല കേസും പോകുന്ന പേടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ വേറൊന്ന് ചിന്തിക്കാം നമുക്ക്, വേണമെങ്കിൽ റസ്മിനോടും ജാസ്മിനും ഇവരോടൊക്കെ ഉള്ള ഒരു ഫേവറേറ്റ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒന്നും വിളിച്ചില്ല, നമ്മൾ ആ ലൈവില് കണ്ടില്ലേ കൈ പൊക്കി ആ ഒരു രീതിയിൽ, അത് മാത്രമേ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുള്ളൂ. അപ്പൊ അതെന്താന്ന് അറിയില്ല. നമുക്ക് ആ ഇഷ്യൂലേക്ക് വരാം. അല്ല, ഇപ്പൊ പറയാനല്ലേ, ആ ഇഷ്യൂനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ കൂട്ടത്തിൽ പറയാനുള്ളത്, ഗസ്റ്റ് വന്നിട്ടുള്ളത് ഗസ്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് ഫീൽ ചെയ്തു, ഇത് എൻ്റെ കാര്യം എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്തു അതായത് ജാസ്മിനെ വെളുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത്. അതെ, ശ്വേതമേനോനെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും, കാരണം ശ്വേത വന്നതിന് ശേഷം ശ്വേത എടുത്തെടുത്ത് ചോദിച്ചതും ജാസ്മിൻ്റെ ഹൈറ്റ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജാസ്മിനെ കുറിച്ച് ഒരുപാട് കാര്യം, ക്യൂട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെ കുറിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് ശ്വേത. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നു ജാസ്മിനെ വെളുപ്പിക്കാനുള്ളൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നത്. അതിന് റീസൺ വേറൊരു കാര്യം പറഞ്ഞു, നമ്മൾ ജാസ്മിന് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജാസ്മിൻ കുറെ അനുഭവിച്ചു. അതെന്താ വെച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞത്, അത് ജാസ്മിൻ എന്തായാലും ഈ ഷോ കാരണം നന്നായിട്ട് ചിത്തപ്പേരായി, നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങിയാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ ബിഗ് ബോസ് ഈ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ആണ് ആകെ മൊത്തം ചിത്തപ്പേരായത്. അത് അവളുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്, ആ കുട്ടിയുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്, അവരെല്ലാവർക്കും ഇപ്പം അങ്ങനെ ആയിട്ടില്ലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ പറയാ, ഗബ്രീനെ പറഞ്ഞുവിടും ചെയ്തു അവർ. അല്ല, ആ ഗബ്രീനെ പറഞ്ഞുവിടൽ വരെ എനിക്ക് വളരെ സീരിയസ് ആയിട്ട്, അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ചെയ്തൊരു വീഡിയോയിലും ജസ്റ്റ് ഒന്ന് തുടക്കട്ടും പറഞ്ഞിരുന്നു, ആ സമയത്ത് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അത് ശരിക്കും ഗബ്രീനെ പറഞ്ഞുവിടാനുള്ള റീസൺ അത് ജാസ്മിനെ വെളുപ്പിക്കേണ്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറയാൻ കാരണം, എന്താ ഇത് ഇങ്ങനെ ഉറക്കം വരുന്നത്, കാര്യമായിട്ട് ഒരു മനുഷ്യൻ വീഡിയോ ഇരുന്ന് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നേരെ എത്ര ആയിട്ടുള്ളൂ, നേരെ 9 ആയിട്ടുള്ളൂ, അത്ര 12 സമയത്ത് 11:30 12 ആയില്ലേ. ഓക്കെ, അല്ല അപ്പം ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഈ അടിപിടി നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചോദിച്ചില്ല, ഇയാളുടെ കയ്യിൽ ഇവളുടെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് എന്ത് സാധനമാണ് ഇപ്പം തട്ടി പറിച്ചെന്നുള്ളത്. അത് കമൻറ്റിൽ കുറച്ച് പേര് പറഞ്ഞിരുന്നു, സോറി, അതായത് അത് ഗബ്രിയുടെ മാലയായിരുന്നു, ചെയിൻ ആയിരുന്നു, ഗബ്രിയുടെ ചെയിൻ വല്ലാണ്ട്. അപ്പോൾ ഈ ചെയിൻ ചോദിച്ചിട്ടും സാബുമോൻ കൊടുക്കണില്ല, അതുപോലെ ശ്വേത പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളത്, അതൊക്കെ കാണിക്കുന്നതാണ്. നമുക്ക് ചില വീട്ടിലൊക്കെ ചില ഇതൊക്കെ ഉള്ള കുട്ടികളുണ്ടാവില്ലേ, അപ്പം ഇഷ്ടമുണ്ട്, അപ്പം അത് മറക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ ശ്രമിപ്പിക്കില്ലേ, അതായത് വേണ്ട അത് കൊടുക്കരുത്, അത് ഒഴിവാക്കണം, അങ്ങനെ അവൾ അതിൽ നിന്ന് മാറണം എന്നൊക്കെ ഉള്ള പോലെ തോന്നിയിട്ട്. ഇത്ര അധികം പുറത്ത് റിലേഷൻഷിപ്പ് ഒരാളായിട്ട് സീരിയസ് ആയിട്ടുണ്ടായത് വീണ്ടും പറയുകയാണ്, പക്ഷെ എന്നാലും ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി പറയാതിരിക്കാൻ വയ്യ. പുറത്ത് ഇത്ര അധികം റിലേഷൻഷിപ്പ് ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് വീട്ടുകാരൊക്കെ കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വന്നിട്ടുള്ള 10-24 വയസ്സുള്ളൊരു മുത്തം പെണ്ണ്, അതിൻ്റെ ഉള്ളിൽ വന്നൊരു ചെക്കനായിട്ട് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ പുറത്തുപോയി, പുറത്തു പോകുമ്പോൾ അവൻ അവിടെ കുറേ തുണി ഊരിട്ട് കൊടുക്കുക, എന്നിട്ട് ഓൾ ആ തുണിയൊക്കെ പാടെടുത്ത് കൊടുക്കുക, അത് ഇട്ടിട്ട് അവിടെ പിന്നെ നമ്പർ കാട്ടി നടക്കുക അതിൻ്റെ ഉള്ളിൽ, അത് കഴിഞ്ഞിട്ട് അവൻ്റെ മാലയും കൈ പിടിച്ച് നടക്കുക, ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് കെട്ടി അവിടെ പോയിട്ട് എന്താ പറയുക, ഫോട്ടോ നോക്കി കരയും. മാല കിട്ടിയില്ല, അപ്പോൾ അവൾ ബെഡിൽ പോയിട്ട് കിടന്ന് കരഞ്ഞു കേട്ടോ, ഭയങ്കരമായിട്ട് കരയുണ്ട്, ശരിക്കും ആരും ഇല്ലാത്ത പോലെ ഒരു ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതിൽ ഗബ്രിയുടെ ഫോട്ടോ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട്, ബെഡ്ഷീറ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഫോട്ടോ നോക്കിയിട്ടാണ് അവൾ കരയുന്നതും, എന്തൊക്കെയോ പറയുന്നുണ്ട് ഫോട്ടോ. അപ്പോൾ ബിഗ് ബോസ് ക്യാമറ സൂം ചെയ്തത് ഇവളുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് പുറത്ത്, അച്ഛനും അമ്മയും അനിയനും ഉള്ള,
അതിലേക്ക് സൂം ചെയ്തു. അതായത് അവരെ മൈൻഡ് ചെയ്യണില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ സൂം ചെയ്ത പോലെ എനിക്ക് തോന്നി. നോക്കണം അപ്പോഴും ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ടാണ് അടിയിൽ പോയിട്ട് കഴിയുന്നത്. ബിഗ് ബോസ് ഒക്കെ ഇതിനെ വിറ്റ് കാശാക്കണം. ബിഗ് ബോസ് അടക്കത്തിന് ഇതിന്റെ പേരിൽ കാര്യങ്ങൾ ഒരുപാട് ഊറ്റുന്നുണ്ട് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട്. അവളവിടെ കിടന്ന് പുതപ്പിന്റെ ഉള്ളിൽ എന്റെ ഫോട്ടോ കൊണ്ട് നേരെ പുതപ്പിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഞാൻ അപ്പോഴും ചിന്തിക്കും ഇതോ ഇതിന്റെ റിലേഷൻഷിപ്പ് പോയി എന്നുള്ള കാര്യം കണ്ടർ പേഴ്സണ വിവരം കിട്ടിണ്ടാവൂലേ. പിന്നെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായിട്ടോ പറയാ പറയാം എന്തെങ്കിലുമൊക്കെ പറയാം. ഏത് കാര്യമായിട്ട് കെട്ടപ്പെട്ടത് എന്താണ് സംഭവം ഉണ്ടായിരുന്നാലും പറയില്ല എന്തെങ്കിലുമൊക്കെ പറയും. ആ ആ നല്ല ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ ഇവിടെ എന്തെങ്കിലും കാര്യം പറയാമെന്നുള്ളപ്പോ മുന്നാബ്രാഹാമിന്റെ ഒരു സ്റ്റേറ്റസ് വരും. മുന്നാബ്രാഹാമിന്റെ സ്റ്റേറ്റസ് ഒരു മിനിറ്റ്. മുന്നാബ്രാഹാമിന്റെ ഒരു സ്റ്റേറ്റസ് ഉണ്ട് കേട്ടോ. ഹലോ, എന്തിനാ എല്ലാവരും കൂടി ഈ അഫ്സലിനെ വന്ന് തെറി വിളിക്കുന്നത്? തെറി വിളിക്കുന്നതും ഒരു വീഡിയോ അടിയിൽ പോയി ഓരോ കമൻ്റ് ഇടുന്നതും ഒരു കമൻറ്റ് കണ്ടാൽ വിചാരിക്കും തെറ്റ് ഫുൾ അഫ്സലാണ് ചെയ്തതെന്ന് തോന്നുന്ന തരത്തിലുള്ള കമൻസ്. എന്താണ് അഫ്സൽ ചെയ്ത തെറ്റ്? ജാസ്മിൻ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗബ്രി ആൻഡ് ജാസ്മിൻ ഇഷ്ടത്തിലാണെന്ന്. ഞാൻ കണ്ടത് ഇവരെ എൻഗേജ്മെൻറ്റ് പിക്സ് ആൻഡ് വീഡിയോസ് ഒക്കെ അവൻ കണ്ടതാണെന്ന്. ഒരു പെൺകുട്ടിയല്ലേ വിചാരിച്ച് പലതും മൈൻഡാക്കാതെ നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാർ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ എല്ലാം പ്രൂഫ് ഉൾപ്പെടെ ഉണ്ട്. ഈ പറയുന്നവർക്ക് ഇതുപോലെയുള്ളത് വരുമ്പോഴാണ് മനസ്സിലാവുക ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, വളരെ മോശം എന്നിട്ട് മുന്നേൻ്റെ ഒരു കമൻറ്റ്. മുന്നേ അഫ്സലിൻ്റെ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരൊരു സംഘടന രൂപീകരിച്ചുകൊണ്ടുണ്ട്, അറിയില്ല എന്തായാലും. സോറി, ഗബ്രി പോയ സ്ഥിതിക്ക് പലവരും മറ്റതൊക്കെ മറന്ന് ഇനി എല്ലാവരും കൂടി ജാസ്മിന്റെ സൈഡായിട്ട് ചിലപ്പോ ഇവർക്കെതിരെ സംസാരിക്കാനും മതി. ആൾക്കാർ അങ്ങനെ സംസാരിക്കും. അത് അതിന്റെ ഇനി സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇനി നടക്കാൻ പോണ എന്താന്ന് വെച്ചാല് ഗബ്രി പോയി, ഓക്കെ, ഇവള് ഗബ്രി എന്ന് വിചാരിച്ച് നടക്കുന്നു. വീട്ടുകാരെല്ലാരും കൂടി ഇവരെ പിന്തിരിപ്പിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കെട്ടിയെടുത്ത കുറെ രണ്ടെണ്ണങ്ങള്, ശ്വേതാമേനോൻ പ്രത്യേകിച്ചും. അല്ല, ശ്വേതാമേനോൻ സംബന്ധിച്ച് ഇതൊന്നും ഒരു ഇഷ്യൂ ആവില്ല കേട്ടോ. എനിക്ക് എനിക്കെന്തൊരു പേഴ്സണലി പറഞ്ഞു അവർക്കൊന്നും ഇതൊരു ഒരു പ്രോബ്ലം ആവില്ല. ശ്വേതാമേനോൻ വെളുപ്പിക്കുക, മാല മറ്റോ തട്ടിപ്പറിച്ചു, എന്നിട്ട് അതിന് മാല എന്താക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ കുട്ടീനോട് സിമ്പതി, എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. ഇപ്പോൾ അവർ പുറത്തിരുന്ന് ഡിസ്കഷൻ കംപ്ലീറ്റ് ഇതിലുള്ള ക്ലാരിറ്റിയാണ്. എന്നിട്ട് അതിന് മറ്റേ ചങ്ങ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് പോയിട്ടുണ്ടല്ലോ, മറ്റേ നൈപുണൻ പാണ്ഡ്യൻ, മറ്റേ പണ്ഡിതൻ, സോറി സായി, സായി സായി എന്ന് പറയാണ്. ഞാൻ അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പിൻ്റെ കണ്ടീഷണൽ അൺകണ്ടീഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വേതാമേനോട് പറഞ്ഞുകൊടുക്കേണ്ട അവിടെ ഇരുന്നിട്ട് കേട്ടോ, ലൈവിൽ ഇരുന്നിട്ടേ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ചർച്ചാ വിഷയമാവുക. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹോട്ടലിൽ നിന്ന് ടാസ്ക് തന്നെ നടക്കുന്നതൊക്കെയൊന്നും ജാസ്മിനെ ഈ എന്താ പറയുക ഡിപ്രൈവൽ സിംപ്റ്റോ വിഡ്രോവലിന് വേണ്ടിയിട്ടേ തോന്നുന്നുണ്ട്. ഈ ഗബ്രി എന്നുള്ള സംഗതി നിന്ന് വിഡ്രോ ചെയ്ത് ഇനി എന്താ വെച്ചാൽ അടുത്ത 40 ദിവസം കുറച്ച് ഇന്ന് അത്യാവശ്യം കുറച്ച് സിമ്പതിയൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. കുറച്ച് സിമ്പതി കിട്ടിയിട്ടുണ്ടാവും, കാരണം റസ്മിൻ നല്ലോണം എന്തോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ജാസ്മിൻ തിരിച്ചു ചെയ്യാണ്ട് ഒരു നിപ്പ് നിന്നിട്ടുണ്ട്. കണ്ടാ ചിലപ്പോ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, കാരണം എപ്പിസോഡിന്റെ ലാസ്റ്റ് സിജോ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ. കാര്യമുണ്ട്, ശ്രീരേഖ എന്ന് എടുത്തു പറഞ്ഞു, നമ്മൾ സംസാരിച്ച കാര്യം ശ്രീരേഖ എടുത്തു പറഞ്ഞു. കാരണം എന്താ വെച്ചാല് ഈ അൻസിബയൊക്കെ ഇത്രയധികം മോശമാക്കിയിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അൻസിബയൊക്കെ എത്ര സംഭവമാക്കിയിട്ടെങ്കിലും ജാസ്മിനെ പിന്നെയും വളരെ മോശമാക്കി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന സമയത്തും ജാസ്മിൻ അപ്പളും അവിടെ അങ്ങനെ കോർണർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ കോർണർ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ കോർണർ ചെയ്യപ്പെടൽ സ്ട്രാറ്റജി അവിടെ എടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. സിജോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്താണ് ഈ റസ്മിൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കണ്ണിൽ വെള്ളം നിറച്ചിട്ടാണോ, കണ്ണിൽ വെള്ളം നിറച്ച് പിന്നെ അവിടെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന്. അത് ഞാനും കണ്ടത് അപ്പൊ ഇനി അപ്പൊ തന്നെ ടാസ്ക് കണ്ടിന്യൂ ചെയ്തിട്ട് അവർ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരണം വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അടി കിട്ടിക്കഴിഞ്ഞിട്ടും അപ്പൊ സിജോക്ക് ഭയങ്കര സങ്കടം വന്നു. സിജോ പറയാ സീൻ കണ്ടപ്പോ ഞാൻ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു. സ്വാഭാവികമായിട്ടും വരും കേട്ടോ, എപ്പിസോഡുകൾ കംപ്ലീറ്റ് കണ്ടപ്പോ ഈ രീതിയിൽ തോന്നിയില്ലേ തരംഗം ഉണ്ടാക്കാനുള്ള സംവിധാനം അവിടെ ചെയ്തു വെച്ചിട്ടില്ലേ. അല്ല, ജാസ്മിനോട് ദേഷ്യമുണ്ടായിട്ട് പറയില്ല കേട്ടോ, പക്ഷെ ബിഗ് ബോസിൽ മറ്റ് കണ്ടസ്റ്റൻസും ഉണ്ട്. ഓരോ സമയത്തും ഓരോ കണ്ടസ്റ്റൻസിനെയും ഓർത്തു പോവുകയാണ്. സീരിയസ് ആയിട്ട് പറയാം, കാരണം ഇതിന് സിബിൻ തന്നെ മെയിനായിട്ടും സിബിൻ്റെ കേസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഓരോ കേസ് വരുന്ന സമയത്തും. കാരണം ഇതിലേറെ ഇതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളൊന്നും ഇത്ര ഇല്ലെങ്കിൽ മീൻസ് ഇത്രയൊന്നും പ്രോബ്ലംസ് ഉണ്ടാക്കാതെ തന്നെ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് കാര്യം. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? ഒരു കാര്യം പറയാം, ഒരു കാര്യം കൂടെ, സോറി, ഇത് മറ്റേ
ഇന്നത്തെ നാടകത്തിൽ സ്കോർ ചെയ്തത്, വെറുപ്പിക്കൽ നാടകത്തിൽ സ്കോർ ചെയ്തത് അൻസിബയാണ് കേട്ടോ. ഇത് അൻസിബ ഭയങ്കര കരച്ചിലായിരുന്നു. ആ ഉന്ത് ഉന്തിയപ്പോ അതിന്റെ അരികിലും എന്തെങ്കിലും പറ്റിയെന്നുള്ള വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, ഗ്യാസിലെ എണ്ണ ഉണ്ടായിരുന്നു, അതെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ആൾക്കാർക്ക്. എനിക്ക് ഈ ബിഗ് ബോസിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇങ്ങനെ കരയണ അവര് താങ്ങാനും കൊഞ്ചിക്കാനും ചുറ്റും ആൾക്കാരുണ്ടാവും ചെയ്യണമെന്ന്. ഇത്ര വയസ്സ് അൻസിബ ഇത്രയും ദിവസമൊക്കെ നല്ല രീതിയിൽ ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്ന ഒരു പെണ്ണാണ്. എന്നിട്ട് ആ എണ്ണ എണ്ണ തളച്ചു പോയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അൻസിബ കരഞ്ഞതെങ്കിൽ, അത് ആശ്വസിപ്പിക്കാൻ 19 വയസ്സുള്ള ഋഷി പോയിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിനും പോയി തൂങ്ങിച്ചാവുന്നല്ലേ. കാരണം വെച്ചാൽ എത്രയോ 10, 18, 17, 19 വയസ്സുള്ള നല്ല ചെറിയ ചെറിയ കുട്ടികളുണ്ട്, ഞാൻ പറഞ്ഞത് അതിലേറെ താഴ്ത്തിക്കുള്ളതുകൊണ്ട്, അവരൊക്കെ നല്ല അവരൊക്കെ പല പല കാര്യങ്ങളും പക്വതയായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കണ്ട മൊത്തം മനുഷ്യന്മാരിൽ നിന്ന് വെളിച്ചെണ്ണ നിറച്ച് പോയിരുന്നെങ്കിൽ നമ്മൾ കരയുക, അത് കണ്ടിട്ട് മറ്റും കയറുന്ന പിന്നെ ആശ്വസിപ്പിക്കുക. ഓ സായി, ഞാൻ സത്യം പറഞ്ഞു വെച്ചു ഇവിടെ എന്തിനെങ്ങനെ കരയുക, എന്തിനെങ്ങനെ സീനാക്കണം, ഇത് ഒരു വെളിച്ചെണ്ണ തളച്ചു പോയി എന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം രാവിലെ തട്ടിക്കളഞ്ഞു, ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് വെട്ടിത്ത് വെളിച്ചെണ്ണ ഗ്യാസിൻ്റെ അവിടെ തട്ടിപ്പോയി വെച്ചിട്ട് രാത്രിക്ക് ഇരുന്ന് കരയുക ആലോചിച്ചിട്ട്. അപ്പം അതൊക്കെയാണ് കഥ. രോക്ഷാകുലനാവാനുള്ള ശ്രമത്തിലാണ് കേട്ടോ, ചുമ അപ്പയ്ക്ക് വന്ന് പിടിക്കുന്നുണ്ട്. പറയും ഇത് പറ സോറി, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചുമയ്ക്കുമ്പോൾ എന്തെങ്കിലും കണക്ക് പറഞ്ഞോട്ടോ. പറയാൻ ഈ സംഭവം തന്നെയാണ് ഇതിപ്പോ അത് കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചു എപ്പിസോഡിൽ കാണിക്കും, വിചാരിച്ചു എപ്പിസോഡിലും കാണിച്ചില്ല. ഒക്കെ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും ഉണ്ടാവും എന്തറിയില്ല. എന്താണെന്ന് എപ്പിസോഡിലെങ്കിലും റസ്മിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം, കാരണം ഇത് എല്ലാവർക്കും ബാധകമാണ് ഈ പ്രശ്നങ്ങളും അടിക്കലും. ശരിക്കും ചോദിച്ചാൽ മാത്രം പോരല്ലോ, വാണിംഗും കൊടുത്താൽ പോരല്ലോ, ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞ സംഭവം അല്ലേ. അത് ഇവര് കാണിക്കാത്ത റീസൺ, കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാണിക്കേണ്ടതാണ് അവിടെ ഒരു കല വേണമെന്നുണ്ടെങ്കിൽ. സീരിയസ് ആയിട്ട് പറയാലോ, ബിഗ് ബോസ് സീസൺ 6 ഒരു ജാതി സീസൺ, സീരിയസ് അല്ലേ ഇത്. ഒരു ജാതി പറയാതിരിക്കാൻ വയ്യ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇത്. വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട്, പക്ഷെ ഇത് മാത്രം നമ്മൾ പറഞ്ഞു നിർത്തുന്നു. ഇപ്പം നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയില്ല അല്ലേ. നാളെ ഇപ്പം എന്തുണ്ടാവണം, ശ്വേതാമേനം വന്നിട്ട് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ, അതും പോയി കിട്ടി. അതും ഈ ജാസ്മിനെ വിളിപ്പിച്ച് ജാസ്മിന് ഒരു കപ്പ് എന്നുള്ള പദ്ധതിക്കുള്ള കോൺട്രിബ്യൂഷനായിട്ട് വന്നാണോ ശ്വേതാമേനം എന്നുള്ള അറിയില്ല. ഞങ്ങളവിടെയൊക്കെ മഴ ചെയ്തു കിട്ടും, നല്ല അടിപൊളി മഴ, ഇടി മഴയും ഇടി മഴ സ്റ്റാർട്ട്. നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ, എന്താ സ്ഥിതി? ഇങ്ങനെ മഴക്കാലമൊക്കെ വന്നു പെയ്തോണ്ടിരിക്കും. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, ഈ വീഡിയോ എടുക്കുമ്പോൾ രാവിലെ കേട്ടോ. ഒരു ഫ്ലോ കിട്ടുന്നില്ല അതിലൊരു, എനിക്ക് ഒന്നാമെന്ന് വെച്ചാൽ സംസാരത്തിലെ ചുമ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടേ, അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കരുത്, ഭയങ്കരമായിട്ട് ഭയങ്കര സ്ട്രെയിനൊക്കെ വയ്യ. എന്നാൽ വീഡിയോ ചെയ്യാതെ മിണ്ടാതിരുന്നൂടെ എന്ന കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഒരാഴ്ച വീഡിയോ ചെയ്യാതിരുന്നിട്ട് വീഡിയോയുടെ റീച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. സോറി കേട്ടോ.